ബൈക്കിലാവില്ല കേട്ടോ. അപ്പോ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോകുന്ന രാവിലെ തന്നെയാണ് പോകാൻ നോക്കുന്നത്. നമ്മള് പിലാത്ര വിളയാങ്കോട് അഷ്നാസ് വെൽനസ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ക്ലിനിക് തുടങ്ങുന്നതാണ് വിളയാങ്കോട് പിലാത്ര. അപ്പൊ അതിന്റെ ഇനാഗ്രേഷൻ ദിവസത്തിൽ ഗസ്റ്റ് ആയിട്ട് അവരെ നമ്മളെ വിളിച്ചതിനും അപ്പോൾ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കാര്യങ്ങളെല്ലാം ചികിത്സിക്കുന്ന ഇതാണ്, നമുക്ക് അടപ്പിട്ടുമ്പോൾ ഇവരെല്ലാം അറിയാം. അപ്പോൾ 10:30 പരിപാടി. അപ്പോൾ ചായയും കുടിച്ചില്ല, അതെ. അപ്പൊ ഞാനും കൂടെ മക്കളപ്പുരം പോകുന്നുണ്ട്, ഇവിടെ ചായയും കടിയും നിന്ന് ആക്കിയിട്ടില്ല. അപ്പൊ ചായ പുറത്തുനിന്ന് കുടിക്കാലാ, അങ്ങനെ അപ്പൊ നമ്മള് അങ്ങനെ പോവുന്നേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. തന്നെ വീട്ടിലെ പോലെ റോയ്സ് സമ്മതി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട, കടലക്കറി മതി. ചായയെല്ലാം കുടിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. രാവിലത്തെ ഒരു തിരക്കാന്ന്. തളിപ്പറമ്പ് പയ്യന്നൂര് പട്ടു അപ്പോൾ അങ്ങനെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു, നമ്മുടെ ഡോക്ടറെടുക്കി എത്തിയിട്ടുള്ളത്. ഡോക്ടർ ഹലോ, ഹായ്. ഇന്ന് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനമാണ്, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്. അപ്പം ഇപ്പം നമ്മുടെ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങളെല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സന്തോഷം. അപ്പോൾ ഡോക്ടർ, ഇവിടെ ഹോമിയോപ്പതി അല്ല അലോപ്പതി അല്ല, അതിൻ്റെ ഒരു വെൽനസ് എന്താണ്? ഇത് നമ്മുടെ ക്ലിനിക് എന്ന് പറയുന്നത് വെൽനസ് ക്ലിനിക് എന്നാണ് പറയുന്നത്. അതായത് പിന്നെ നാച്ചുറോപ്പതി ആയുർവേദ ഒരുമിച്ചിട്ടുള്ളൊരു ക്ലിനിക്കാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ചികിത്സ എല്ലാവരും കേട്ട് കാണില്ല, കുറച്ച് എന്താ പറയുക, ആദ്യം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് എന്താ സംഭവം, ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്ന്. സംഭവം ഒന്നുമില്ല, നമ്മൾ നോർമലി എല്ലാ വീട്ടിലും കാണുന്ന എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കുള്ളൊരു ചികിത്സയാണ് നമ്മളിവിടെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വേദന വന്ന അല്ലെങ്കിൽ ദീർഘട്ടുള്ള വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി കാണിക്കും, അവർ ഈ പെയിൻ കില്ലറാണ് തരിക. പക്ഷെ ആ പെയിൻ കില്ലർ കഴിക്കും, അന്ന് നല്ല വേദനക്ക് വ്യത്യാസം ഉണ്ടാവും, പിറ്റേ ദിവസം നോക്കുമ്പോഴും സെയിം വേദന തന്നെ വരും. പക്ഷേ നമ്മളെ ഇവിടുത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ആ വേദന വരുന്നതിൻ്റെ കാരണം നമ്മൾ നോക്കും. ചിലപ്പോൾ അവർക്ക് എല്ലുകളിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നീർക്കെട്ടും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മസിൽസിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ ഈ കാരണം നമ്മളിവിടെ കണ്ടെത്തി ആ കാരണത്തിനുള്ള ചികിത്സയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് എല്ലാതരം ജീവിതശൈലി രോഗമാണ്. അതിപ്പം ആർത്തവ ചക്രം, നമ്മുടെ പീരീഡ്സ്, വല്ലാണ്ട് പ്രശ്നങ്ങളുള്ള കുറേ ഗേൾസ് ഉണ്ട്. അവർക്ക് ഇപ്പോൾ PCOD ആണോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളിവിടെ ചികിത്സ തരുള്ളൂ. വെരിക്കോസ് വെയിൻ ആയിക്കഴിഞ്ഞാൽ അതെ, ഈ വെരിക്കോസ് വെയിൻ വന്ന് ചികിത്സ ഇതിപ്പം ഭയങ്കരമായിട്ട് ഈ ഞരമ്പൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പൊന്തി, പക്ഷെ അവർ ചികിത്സ എടുക്കാതിരിക്കുമ്പോൾ അത് പിന്നീട് ഭയങ്കരമായിട്ട് വ്രണമൊക്കെ ആയിട്ട് മാറും. ചിലർക്ക് ഈ കാലിൻ്റെ കളറൊക്കെ മങ്ങി ഭയങ്കര സിവിയർ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ, ചിലർക്ക് ഇതിൻ്റെ കാരണം ബേസിക് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ തൈറോയിഡോ ഉണ്ടാവാം. അതൊക്കെ ചികിത്സിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു രോഗത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയെടുക്കുന്നത്. ഇത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ പിലാത്തറ വിളയാങ്കോടാണ്. അതെ, അപ്പൊ ഈ ഇവിടെ പരിഹാരം കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ. അതെ അതെ അതെ. അതുപോലെ ഞങ്ങൾക്ക് വേറൊരു ക്ലിനിക്കും കൂടി ഉണ്ട്, കൂത്തുപറമ്പിലാണ്. അപ്പൊ അവിടെയുള്ള ഏരിയയിൽ എല്ലാരും നമ്മുടെ യൂഷ്വലി ക്ലിനിക്കിൽ വരാറുണ്ട്, കാരണം കൂത്തുപറമ്പില്.
അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് ഈ മരുന്ന് കഴിച്ച് കഴിച്ച് മടുത്തും. അപ്പൊ എങ്ങനെയെങ്കിലും ആ രോഗം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇന്നേ ആയുഷ്കാലത്തോളം മരുന്ന് കഴിക്കണം നമ്മൾ പറയാറില്ല. നമ്മൾ ഭക്ഷണ രീതികളൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ച് നമ്മൾ അവരെ രോഗത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള എല്ലാ എഫേർട്സും നമ്മളെ ഡോക്ടേഴ്സ് ആയിരുന്നു, നമ്മളെ സ്റ്റാഫിൻ്റെ സൈഡിന്ന് നമ്മൾ എപ്പോഴും നൽകുന്നതാണ്. അതുപോലെ നമ്മൾ മെഡിസിൻ എന്ന് പറയുന്നത് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണ്, ഹെർബൽ സപ്ലിമെൻറ്റ്സ് ആണ്, അതുപോലെ കുറച്ച് ആയുർവേദ സപ്പോർട്ട് ഉണ്ട്. അതായത് പോഷകാഹാരങ്ങൾ കൊടുക്കുക എല്ലാ ഇപ്പം എല്ലാ ആളുകൾക്കും. നമ്മളിപ്പോൾ നല്ല ഭക്ഷണങ്ങൾ നല്ലല്ലോ കഴിക്കുന്നത്, വൈകുന്നേരമൊക്കെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചായക്കടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കഴിക്കുന്നവരും വയറ് വളരെയധികം ചീത്തയാവും. അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഫുഡിലെ ഈ പോഷക ഘടകങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പം അതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം ആ ഒരു പോഷക ഘടകങ്ങൾ നമ്മൾ കൊടുക്കും നമ്മളിവിടുത്തെ സപ്ലിമെന്റ്സ് നല്ല രീതിയിൽ. അതാണ് ഇവിടുത്തെ ചികിത്സാ രീതി. രോഗകാരണത്തിനാണ് നമ്മൾ ഇവിടെ ചികിത്സിക്കുന്നത്. എല്ലാ അസുഖങ്ങളും എല്ലാം നമ്മൾ എല്ലാ ജീവിതശൈലി എല്ലാ തരം കൊളസ്ട്രോൾ ആയാലും എല്ലാ തരം അമിതവണ്ണമായാലും എല്ലാ തരം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ. പ്രായമുള്ളവരെല്ലാം വരും ചികിത്സക്ക്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ് നമുക്ക് മനസ്സിൽ. ആ ഡോക്ടർ പോയി വർത്താന രണ്ട് വാക്ക് പറഞ്ഞ് നമ്മൾ മരുന്ന് തരുമ്പോൾ നമുക്ക് പകുതി ഭാഗം സൂക്കേട് മാറും. എങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഡോക്ടറെ കണ്ടിട്ട് നോക്കുമ്പോ അതുപോലെ ആൾക്കാർ വന്ന് സഹകരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരുടെ ആശംസകളും. ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ വിദ്യ. ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം നമ്മൾ വിടയാങ്കോട് ഇവിടെ നമ്മുടെ അർഷ്ന ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ കൂടെയുള്ള മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ ഹരിത. ഞാൻ അറിയാം ഡോക്ടർ ഹരിത, നാച്ചുറോപ്പതി ഫിസിഷ്യൻ ആണ്. നമ്മുടെ ലബോറട്ടറി ആണ് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫാർമസിയാണ്. ഇത് മരുന്നെന്ന് പറയാൻ പറ്റില്ല ശരിക്കും. ഇതൊക്കെ ഹെർബൽ സപ്ലിമെന്റ്സും ഡയറ്ററി സപ്ലിമെന്റ്സ് ആണ് ഇത് മൊത്തം. അതൊക്കെയാണ് ഈ കാണുന്നത്. അതുപോലെ ബോഡി, അപ്പം നമുക്ക് ഇവിടെ ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും ആവശ്യമുള്ള മരുന്നുകളുണ്ട്. മരുന്നുകൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം സപ്ലിമെന്റ്സ് ആണ്. അതായത് നമ്മൾ ബോഡിക്കിപ്പം ആവശ്യമുള്ള പോഷകങ്ങളെ കൊടുക്കാൻ ആവശ്യമുള്ള ചില സപ്ലിമെന്റ്സൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ ഈ കൊളാജൻ എന്നല്ല എല്ലാവരും കേട്ടാണ്. ഇപ്പം സ്കിന്നിന് നല്ല ഭംഗിയൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഹെയർ ഫോളൊക്കെ ഉള്ളവർക്കേ ഹെയർ ഗ്രോത്ത് നല്ലോണം കൂടാനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഉള്ളത്. നമ്മൾ ഇറങ്ങുമെന്ന് എല്ലാവിധ ആശംസകളും. നമ്മളെ ഒരു ഡോക്ടറാണ്, പക്ഷേങ്കിൽ നമ്മളെല്ലാം മക്കളെ പോലെ കണ്ട് നമ്മൾ സംസാരിച്ചു കളിച്ചു ചിരിച്ചു. അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഈ ഇതെല്ലാം മുന്നോട്ട് പോട്ടെ. നമ്മളെ എല്ലാവിധ ആശംസകളും. നമ്മൾ കീഴിലൂടെ പോകുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലെത്തി. അപ്പോ വൈകുന്നേരമായി കട്ടൻ ചായ കുടിക്കണന്ന്. ഇന്ന് രാവിലെ പോയതുകൊണ്ട് തന്നെ വെയിലെല്ലാം ആയതുകൊണ്ട് നല്ല വെയിലേനോണ്ട് നല്ല ക്ഷീണം പിടിച്ചുപോയി. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ അടുപ്പിട്ട് വന്നു. അപ്പോൾ പറയാനുള്ള വെച്ചാൽ നമ്മളെ യൂട്യൂബ് കുടുംബം വലിയൊരു കുടുംബമായിരിക്കുമെന്ന്. 50 മില്യനോളം കുടുംബാംഗങ്ങളിലൊരു വലിയ കുടുംബമായി മാറിയിരിക്കുമെന്ന്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ യൂട്യൂബ് കുടുംബാംഗങ്ങളിലെ നമുക്ക് ഈ മെസ്സേജും സന്തോഷം പങ്കുവെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിൻ്റെ മുകളിലോട്ടുള്ള അങ്ങനെ മാനേജറിൻ്റെ അവർ നമ്മളെ എന്നെ വിളിക്കും, അതുപോലെ തന്നെ മെയിലയക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തിൽ ഓരോരോ അംഗങ്ങളും നമ്മൾ കൂടുന്നതുകൊണ്ട് നമുക്ക് ഇടയിൽ എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഓരോരോ അംഗങ്ങളോടും നമ്മൾ നമ്മളെ നന്ദി കടപ്പാട് നമ്മൾ അറിയിക്കുമെന്ന്. നമ്മളതായിട്ടൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ഒരു കുടുംബമായത്. അപ്പോൾ അത് നമ്മൾ സന്തോഷം ഇങ്ങനെ ഓരോ പ്രാവശ്യം എന്നാൽ അവർ സന്തോഷം നമ്മൾ ഓരോരാളും നമ്മളെ അറിയിക്കുന്നതിലും നമുക്ക് അവർ സന്തോഷം നമ്മൾ പങ്കുവെക്കുമെന്ന്. അതുപോലെ തന്നെ എന്നൊരു ചെറിയൊരു ആഘോഷമാക്കണമെന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ മൈസൂർ ഹുൻസൂർ ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പോൾ നമ്മൾ ആടിയുള്ള നാഗർഹോള ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് നമ്മൾ പോയിരുന്നു. അപ്പോൾ അന്ന് പോകുന്നവരെ കാണിച്ചിട്ടില്ലായിരുന്നു, ബാക്കി വിശേഷം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അന്ന് നമ്മൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വയനാട് ഇങ്ങനെ കുട്ട കേരള ബോർഡർ അത് കഴിഞ്ഞിട്ട് കർണാടകത്തിൽ കയറിയോ മൈസൂരേക്ക് പോകുന്ന വഴിയാണത്. അപ്പോൾ ഷോർട്ടായിട്ട് അങ്ങോട്ട് എത്തുന്ന വഴിയാണ്. അപ്പോൾ കുട്ട വഴി അങ്ങനെ പോകുന്നവർക്ക്. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ പക്ഷേ കുട്ട വഴി അങ്ങോട്ടേക്കല്ല പോയത്. നമ്മൾ ഈ ഹുൻസൂരിൽ നിന്ന് നമ്മൾ ഈ കാടിനുള്ളിൽ കയറിയിട്ട് കുട്ടക്കൊക്കെ വന്നോട്ടെ. അതായത് ഒരു ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഫുൾ വന്യജീവികളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ കാണാനും
പിന്നെ അതുപോലെ സഫരിയും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ എന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ള കുറച്ച് അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് അന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കിടാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് ഉൾപ്പെടുത്തുന്നത് പറഞ്ഞ പോലെ നമ്മളുടെ ഇഞ്ചി, അങ്ങനെ മണിയാട്ടിൻ്റെ ഇഞ്ചിപ്പാറത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അന്നേ കവിതയ്ക്ക് കാട്ടി കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. നമ്മളാട് ഇഞ്ചി ആടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മള് കൊറോണ സമയത്ത് എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ട വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ആടാനല്ലോ വരുന്നത് അല്ലേ. പക്ഷെ നമ്മള് കുറച്ചിടാ ഇത്ര പേരേ ഉള്ളു കേട്ടോ. ഞാൻ അച്ഛനും കൂടി എല്ലാം സെറ്റാക്കി പിന്നെയാണ് മീനിന്റെ പരിപാടിയിലേക്ക് മാറിയത്. ഇഞ്ചി പിന്നെ നടക്കൂല മീനിലേക്ക് കയറിയ. അപ്പോ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ എത്ര ഉണ്ട് മണിയായിട്ട്? ഒന്നര ഏക്കറ. ഇനി എത്ര സമയം മണിയായിട്ട്? അഞ്ചാറ് മാസം. ആറ് മാസം കഴിഞ്ഞാമോ? ഇത് ആൾറെഡി ഇപ്പോൾ ഒരു മൂന്ന് മാസം ആയി ഇട്ടിട്ട്. ആറ് മാസത്തിലെല്ലാം കയ്യോ കയ്യോ നടുക്ക് സ്പ്രിംഗ്. ഇത് എന്നാ പറയാ, ഇത് മൈക്രോ ജെറ്റ് വെള്ളടിക്കുന്ന ഇത് മൈക്രോ ജെറ്റ് പറഞ്ഞാൽ നമ്മളുടെ ഈ മഞ്ഞ് പുകുമല്ല ആ പോലെ വെള്ളം പുകും. ലൈറ്റായിട്ട് ഫുൾ സ്പ്രെഡായിട്ട് പുകും. അതിനെ കൊണ്ട് ഇത് വിട്ടാക്കല്. ഇപ്പോൾ നമ്മള് ഈ പണ്ട് യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ കുറെ കൃഷിപ്പാടങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. മറ്റേ അതിന്റെ ഇഞ്ചി കൃഷി കണ്ടിട്ടില്ല. യാത്ര പോകുന്ന സമയത്ത് അടിയൊന്നും കിട്ടില്ല. അതിന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഏതോ ഒരു എന്നാന്ന് കടുകിന്റെ കാറ്റ് എണ്ണണ്ട അവളെന്താന്ന് വയലണ്ട സൺഫ്ലവർ കടുകണ്ണന്റെ പൂ സൂര്യാന്തി പോയിട്ട് കാണുന്നത് അപൂർവല്ലേ. ഇങ്ങനെയല്ലേ യാത്രയെല്ലാം പോകുമ്പോ കാണാ. ഇതിപ്പോ യാത്ര പോകുമ്പോ ഇങ്ങനെ മണിയാട്ടന്റെ ഇഞ്ചി കൃഷി കാണാൻ പറ്റി. അന്നേരം അതിനെ കുറിച്ച് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇത് പറയാൻ പറ്റൂ. നമ്മളിപ്പോ ഉള്ളത് നാഗർഹോളെ ടൈഗർ റിസർവ് എന്ന സ്ഥലത്താണുള്ളത്. എൻ്റെ ഉള്ളാണ് വന്യജീവി ട്രക്കിങ്ങും കാര്യങ്ങളും. എൻട്രൻസ് ചെക്ക് ചെയ്തിട്ട് വിടും. പോകുന്നവർനെയും വരുന്നവർനെയും. അതെ. ചേ എങ്ങോട്ട് പോകുന്നു നമ്മള്? നമ്മള് എങ്ങോട്ടാന്നറിയില്ല. നാഗർഹോളെ ടൈഗർ റിസർവ്. എടാ ഇത് ബാക്കിൽ ഫുൾ ആനയും പുലിയിലും ഉള്ളിയാണ്. ഇങ്ങോട്ട് വന്നില്ല പറ എനിക്ക് കുഴിയിലേക്ക് ഉള്ളുണ്ടായി. അത് വെച്ചാല് ഈട ഈ കാടിന്റെ റിസർവ് വനാണ് ഇത്. ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. ഇതിനുള്ള മൃഗങ്ങളെല്ലാം ഉള്ളത്. അപ്പുറം ഫുൾ വേലിയുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഭാരി കുഴിയുണ്ട് വലിയ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇപ്പുറം കടക്കാൻ വേണ്ടിട്ട്. ചുറ്റിൽ ഇതുപോലെ മുളം കാടും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇതിനുള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ ടൈഗർ റിസർവിന്റെ ഉള്ളിലേക്ക് കടന്നു. പക്ഷേങ്കിൽ ഇടിപ്പ് ട്രക്കിങ്ങിന്റെ സമയമല്ലോ. വൈകുന്നേരം 3 മണിയല്ലേ? 3 മണിന്ന് 6 മണി വരെ ദിവസത്തേക്ക് ഒരു ട്രിപ്പ്. ഒരു ട്രിപ്പാണ് ഒരു ഉള്ളത്. മുമ്പ് ഇത് കുറെ അത് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. എത്ര ബുക്കിംഗ് ആയിട്ട് ആ സീറ്റ് ക്ലോസ് ആയതോ പിന്നെ ബാക്കി തുറന്ന ക്യാൻസൽ ആക്കി കളിയാ. അങ്ങനെ നമ്മളതിനുള്ളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ അറിഞ്ഞേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനുള്ളിൽ കയറി വണ്ടി എടുത്തിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അങ്ങനെ ക്രോസ് ചെയ്യുന്ന പോകുന്ന വഴിയിൽ മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അതുകൊണ്ടങ്ങനെ ഉള്ളിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കലാന്ന്. അത് കാണാൻ പറ്റിയ അല്ല എത്തിക്ക അല്ല എത്തിക്ക ബാക്കിലുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് പോകാം. എക്സ്പീരിയൻസ് ആവും നോക്കാം നമുക്ക്. എന്താ പറഞ്ഞെങ്കി ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. ഇവിടെ പുളി കൂടുതലില്ല. ഏയാ മയില് കേട്ടാ രണ്ടെണ്ണം ഉണ്ട്. അതാ ഓക്കെ കൂട്ടായിട്ട് പോകുന്നു. നല്ലൊരു ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്. എല്ലാം കൂടി ആയിട്ട് നല്ല രസമുണ്ട് കേട്ടാ. ട്രക്കിങ്ങിന് പോകുന്ന വണ്ടിയായത്. നമ്മളെ കാടെല്ലാം കഴിഞ്ഞ് ഇപ്പുറം വന്ന് കുട്ടയിലെത്തി. കുട്ടയിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ മണിയാട്ടനാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്ക് വലിയ വേറെ മൃഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാന് ഇങ്ങനത്തെ കുറച്ച് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റി. കുറേ ദൂരം ഒരു 10-30 km ഉണ്ടായിരുന്നു അല്ലേ അഭി? അല്ല മണിയാട്ട 30 km ഉണ്ടാവുന്നേട്ടാ. 30-35 km 35 km താണ്ടിയിട്ടാണ് ആ കാട് കടന്ന് വന്നേട്ടാ. കാട്ടിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കാട്ടിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഈ ടോക്കൺ ഇത് കാണിച്ചിട്ട് പോകണം അപ്പുറത്തേക്ക് പോകാൻ. അതുകൊണ്ട് നമ്മൾ പകുതി വന്നിട്ട് വരെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നിട്ടില്ല. നേരെ ഇപ്പുറം വേണ്ട വന്ന്
അപ്പൊ സമയം കുറേ പോയി, അങ്ങനെ ഇങ്ങത്തോളം വരികയും ചെയ്ത് മാനെ അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റിയത്. അപ്പൊ ഇവിടെ കുട്ടയിൽ വന്ന് എല്ലാരും കൂടി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആദ്യം അപ്പുറത്തേക്ക് പോകുന്നു. യാത്ര എങ്ങനെയുണ്ട് ഈ കവിത ഫീല്? ആക്ച്വലി നമ്മൾ വന്ന ഉദ്ദേശം എന്താ പറഞ്ഞ, ട്രക്കിംഗ്. ട്രക്കിംഗ് പോയെങ്കിൽ പുളി ആന ഫോറസ്റ്റിന്റെ ഉള്ളോട്ട് കൊണ്ടുപോയി കാട്ടു. ഇപ്പൊ അത് ക്ലോസ് ആയ കൊണ്ട് നമുക്ക് വീരോ ഇങ്ങനത്തെ റോട്ട് കൂടെ വരാനില്ല അവകാശം ആക്കി തന്നു. നമ്മള് കാട് ഫുള്ളായിട്ട് കേറി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന് നമ്മള് കൊറച്ച് മാന്യെ കണ്ടിട്ടുള്ള അന്റെ ഇപ്പുറത്തേക്ക് ചേട്ടനില്ലേ അന്റെ തുടക്കം ചേട്ടാ വിളിക്കണ്ട മാന്യെ കാണിക്കാനല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് നാട്ടിലേക്ക് മടങ്ങി വന്ന് അതിന്റെ ഇടയിൽ ഒരു ചായ എല്ലാം കുടിച്ചു കുടിച്ചു ചായ കുടിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടും ഡിസ്പോസ്. രാവിലെ വന്നാണ് നല്ല കറങ്ങി 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 രാത്രിയായി 7 മണിയായി. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകുന്നത് തിരിച്ച് അങ്ങേക്ക് പോകുന്നത്. നമ്മൾ നേരം വെപ്പി ആ കാട്ടിനുള്ളിൽ കയറ്റി നേരം വെപ്പി, ഇല്ലെങ്കിൽ ഇങ്ങനെ മടിക്കേരി വഴി പോകാനുള്ള ഇതേനും വിചാരിച്ചിന് വീട്ടിലെല്ലാം പോയിട്ട് പോകാൻ ആദ്യമേ അതുകൊണ്ടാണ് മണിയാണ് വന്നത്. നോക്കുമ്പോഴേക്ക് നേരം വൈകി, ഇനിയിപ്പോ പോകുമ്പോഴേക്ക് ലേറ്റ് ആവും. ആ കാട്ടിനുള്ളിൽ കയറി തന്നെ മണിയടിച്ച് അതിന്റെ ഉള്ളിൽ കുറെ സമയം പോയി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ ശരിക്കും കൂടി വരുമ്പോ നമുക്ക് പുതിയ വിശേഷം വളരെ അതിലായിരിക്കും. പത്തൻ്റെ ആളവിടെ പോയി ഞാൻ പോകാം.